നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ജാഗ്രതയുടെ 7 മണിക്കൂർ നേരം, യുദ്ധമുഖത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന ആ സമയം, പഴുതടച്ച കാവലാണ് SPG സംഘത്തിന്, കമാൻഡോകൾക്ക് മറ്റൊരു രാജ്യത്ത് ഒരുക്കേണ്ടി വരുന്നത്. സംഘർഷഭരിതമായ ഭൂമിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളോ പെട്ടെന്നൊരാക്രമണമോ സംഭവിക്കാം. അതുകൊണ്ട് നിതാന്ത ജാഗ്രത പാലിച്ചുകൊണ്ട് 7 മണിക്കൂറുകൾ 70 മണിക്കൂറുകൾ എന്ന രീതിയിലാണ് SPG സംഘം അവിടെ കഴിച്ചുകൂട്ടിയത്. ഒപ്പം ഇന്ത്യയുടെ നയം എന്ത് എന്നുള്ളത് ഉറക്കെ തുറന്നു പറയാൻ, യുദ്ധത്തിൻ്റെ മണ്ണിൽ, ചോര ചീന്തിയ മണ്ണിൽ തുറന്നു പറയാൻ അദ്ദേഹം കരുത്തു കാട്ടുകയും ചെയ്തു. ഉക്രൈൻ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് 24 മണിക്കൂറും കണ്ണിമ വെട്ടാതെ സുരക്ഷ ഒരുക്കുന്ന SPG കമാൻഡോ സംഘവും കൂടെ ഉണ്ടായിരുന്നു. 7 മണിക്കൂർ നേരമായിരുന്നു കീവിലെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം. 20 മണിക്കൂർ നേരം ട്രെയിൻ യാത്ര നടത്തിയാണ് അദ്ദേഹം കീവിലേക്ക് എത്തിയത്. SPG സംഘം കണ്ണിലെണ്ണയൊഴിച്ചുള്ള കാത്തിരിപ്പായിരുന്നു ഈ സമയം മുഴുവൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. റഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം തന്നെയാണ് കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ടതായി ഒന്നും തന്നെയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരുന്നുവെങ്കിലും മോശകരമായ എന്തെങ്കിലും അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രാജ്യത്തെ ആകെ പിടിച്ചുകുലുക്കുന്ന ഒരു സംഭവമായിരിക്കും. അതുകൊണ്ട് ശക്തമായ സുരക്ഷാ സംവിധാനം തന്നെയാണ് ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അവിടെ ഒരുക്കി നൽകിയത്. പലതരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഉക്രൈൻ ജനതയ്ക്കൊപ്പമല്ല ഇന്ത്യ എന്ന രീതിയിൽ പല രാജ്യങ്ങളും ഇതിനെ വളച്ചൊടിക്കാനായി ശ്രമിച്ചിരുന്നു. ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം, വ്യാപാര ഇടപാടുകൾ, അതൊക്കെ തന്നെ പലതരത്തിലുള്ള കല്ലുകടി സൃഷ്ടിക്കുന്നു എന്നുള്ള വാർത്തയും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ തന്നെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ളൊരു സന്ദർശനമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ നടത്തിയത്. അതിനാൽ സുരക്ഷയും കർശനമാക്കിയിരുന്നു. കീവിലെ ഒയാസിസിലുള്ള പീസ് പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താൻ പ്രധാനമന്ത്രി എത്തിയപ്പോൾ 60 അംഗ SPG കമാൻഡോ സംഘമാണ് ആ പ്രദേശം വളഞ്ഞതും. ബുള്ളറ്റ് പ്രൂഫ് അടക്കമുള്ള സുരക്ഷാ കവചമാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി SPG അവിടെ ഒരുക്കി നൽകിയത്. SPG ഡയറക്ടർ അലോക് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുരക്ഷ ഒരുക്കിയത്. ഉക്രൈൻ സന്ദർശനം പൂർത്തീകരിച്ച് അദ്ദേഹം തിരികെ പോളണ്ടിലേക്ക് വണ്ടി കയറുന്ന സമയം വരെ ഏറെ ജാഗ്രതയിലായിരുന്നു SPG എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശേഷം പ്രധാനമന്ത്രി പോളണ്ടിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് രാത്രി തിരികെ എത്തുകയും ചെയ്യുന്നു. ഇന്ത്യ നിഷ്പക്ഷരല്ല, എല്ലായ്പ്പോഴും സമാധാനത്തിൻ്റെ പക്ഷത്തിലാണ് എന്നുള്ള വ്യക്തമായ സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നു. ഒരു രാജ്യത്തിനുമൊപ്പമല്ല, പകരം സമാധാനം എങ്ങനെ പുലരാൻ സാധിക്കുമോ, എങ്ങനെയാണ് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുന്നത്, ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്, അതിനൊപ്പമാണ് ഇന്ത്യ ഉള്ളത്. ഈ സന്ദേശം വ്യക്തമായി കൈമാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉക്രൈനിൽ സമാധാനം പുലരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളിലും സജീവമായ പങ്കുവഹിക്കാൻ ഇന്ത്യക്ക് കഴിയും. അതിനെല്ലാ കാലത്തും ഇന്ത്യ തയ്യാറാണ്. വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ എന്ത് വേണമോ അത് ഇന്ത്യയോട് ചോദിക്കാമെന്നുള്ള ഉറപ്പാണ് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ നയം എന്തെന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നത്. സമാധാനത്തിൻ്റെ വശം നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. യുദ്ധത്തിന് ഇടമില്ലാത്ത ശ്രീബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് താൻ വന്നിരിക്കുന്നതെന്നാണ് മോദി പറഞ്ഞത്. UN ചാർട്ടർ അടക്കം അന്താരാഷ്ട്ര നിയമതത്വങ്ങൾ പാലിക്കുന്നതിൻ്റെ സന്നദ്ധതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും അംഗീകരിച്ചതായും, ഇതിൽ ഉഭയകക്ഷി ചർച്ചയുടെ ആവശ്യകത അവർ അംഗീകരിച്ചു കഴിഞ്ഞുവെന്നുകൂടി PM ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 1991 ഉക്രൈൻ രൂപീകൃതമായതിനു ശേഷം ആദ്യമായി ഇവിടെ എത്തുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. പ്രത്യേക ട്രെയിനിലാണ് അദ്ദേഹം എത്തിയത്. ഉക്രൈനിലെ യുദ്ധ സാഹചര്യം അവസാനിക്കുന്നതിന് എന്ത് തരത്തിലുള്ള ചർച്ചകൾക്കും എന്ത് തരത്തിലുള്ള മീഡിയേറ്റർഷിപ്പിനും ഇന്ത്യ തയ്യാറാണ്. വ്യക്തിപരമായി തന്നെ അതിന് തയ്യാറാണെന്നുള്ള കാര്യം മോദി സെലൻസ്കിയെ അറിയിച്ചിട്ടുമുണ്ട്. രാജ്യമെന്ന രീതിയിലല്ല, ഒരു നേതാവ് എന്ന രീതിയിൽ ഇടപെടാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും അദ്ദേഹം ഉപയോഗിക്കുന്നതായിരിക്കും. ഇന്ത്യ ഉക്രൈൻ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ സംഘർഷത്തിന് മുൻപുള്ള നിലയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും നടത്തും. ആഴത്തിലും വിപുലമുള്ളതുമാക്കി മാറ്റാനുള്ള, പരിപോഷിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ഉക്രൈനിയൻ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷനോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. ഇന്ത്യയും ഉക്രൈനും തമ്മിൽ സമാധാനപരമായ, തന്ത്രപരമായ പലതരത്തിലുള്ള പങ്കാളിത്തങ്ങളുണ്ട്. ഉഭയകക്ഷി വ്യാപാരം, സൈനിക സാങ്കേതിക സഹകരണം എന്നിവയിലൊക്കെ തന്നെ ശ്രദ്ധയൂന്നി മുന്നോട്ട് പോകുമെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയ ശേഷം വ്യക്തമാക്കിയത്. ഇതിലൂന്നി തന്നെയാണ് മുന്നോട്ട് കുതിക്കുന്നത്. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്.
ന്യൂസ് ഡെസ്ക്, മലബാർ ഇൻസൈറ്റ്.